മലയാളിയുടെ ഒരു നൊസ്റ്റാൾജിക് മുഖമാണ് ശാരി. മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത ഒരു അഭിനേത്രി. ശാരി, സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? കോവിഡൊക്കെ അവസാനിച്ചു, പുതിയ സിനിമകൾ? അതെ, ഞാനിപ്പോൾ ജനഗണമന കഴിഞ്ഞു. അതിൽ ഒരു നല്ല കഥാപാത്രത്തിൽ എൻ്റെ കംബാക്കാണ്. സത്യത്തിൽ ഇത് ഡിജോ എന്നെ വിളിച്ചിട്ട് ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഒത്തിരി എക്സൈറ്റഡ് ആയി. ഇത് ഒരു അമ്മയുടെ ക്യാരക്ടറാണ്, വെരി സ്ട്രോങ് മദർ. രണ്ട് പെൺകുട്ടികളാണ്, മമതയും പിന്നെ വൈഷ്ണവിയും. വെരി ബോൾഡ് ലേഡിയാണ്. ആൻഡ് ഫാമിലി വാല്യൂസും പിന്നെ ബോണ്ടിങ്ങും പിന്നെ ഫുൾ എമോഷൻസും ഉള്ള എല്ലാം പിന്നെ ടുഗെദറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ ഒരു കംബാക്കിന് ഒരു നല്ല ഒരു പടം ചെയ്തു എന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എങ്ങനെയാണ് ജനഗണമനയിലോട്ട് ലാൻഡ് അപ്പ് ചെയ്യുന്നത്? ഡിജു എന്നെ വിളിച്ചിട്ട് ഈ ക്യാരക്ടർ നറേറ്റ് ചെയ്ത സ്റ്റൈൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് വിഷ്വലായിട്ട് ഇത് ഈ ക്യാരക്ടർ എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഒരു ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് തോന്നി. ഓക്കെ, ഇത് ഈ പടം ഞാൻ ചെയ്യണം, ഈ ക്യാരക്ടർ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ദെൻ ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടർ പേര് ഷബാന എന്നാണ്. രണ്ട് പെൺകുട്ടികളുടെ അമ്മയായിട്ടാണ്. വെരി ബോൾഡ് ലേഡി, റിട്ടയർഡ് ടീച്ചറാണ്. ആൻഡ് ഫുൾ ഓഫ് ഫാമിലി വാല്യൂസും പിന്നെ ഫാമിലി എമോഷൻസും ബോണ്ടിങ്ങും ഉള്ള കുറേ സീൻസൊക്കെ ഉണ്ട്. ചില സീൻസൊക്കെ ചെയ്യുമ്പോൾ എമോഷണലി കണക്റ്റഡ് ആയിപ്പോയി. അത്രയ്ക്കും ഒരു നല്ല സീൻസൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ശരി, മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു, അതിനോടൊപ്പം നിൽക്കുമോ? ഇല്ല, അത് ഞാൻ ഇതുവരെ ഈ ഇതുമാതിരി ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി ഈ കഥാപാത്രം ചെയ്യണമെന്ന്. സോ ഇറ്റ് വിൽ ബി എന്താ പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പത്മരാജൻ സിനിമകളിലൂടെയാണല്ലോ ശാരി ആദ്യം വരുന്നത്. ആദ്യം നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടി. ഇപ്പോൾ ദേശാടന കിളി കരയാറില്ല, അന്ന് ആ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ള ഒരു മൂവിയായിരുന്നു. തീം തന്നെ ഭയങ്കര ഒരു ബോൾഡായിട്ടുള്ള, അന്നറിയാമായിരുന്നോ ആ സിനിമ അത്രയ്ക്കൊരു? ഇല്ല, ഞാൻ വളരെ ന്യൂ കമ്മറാണ്. വാസ് വെരി യങ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് ആ പടം ചെയ്തത്. അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് അപ്പോൾ എനിക്ക് അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇതുമാതിരി അഡ്വാൻസ്ഡ് പടമാണ്. ആ കാലഘട്ടത്തിൽ ഇറ്റ് വാസ് മച്ച് മോർ അഡ്വാൻസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നു. ആൻഡ് അത്രയ്ക്കും ഒരു ഒരു സ്ട്രോങ് ക്യാരക്ടർ ആദ്യമേ എനിക്ക് കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യമാണ്. ദ ടു അത്ര ലെജൻഡറി ഡയറക്ടർ പപ്പേട്ടൻ്റെ പടം കിട്ടിയത് തന്നെ ഐ ആം റിയലി ബ്ലെസ്ഡ്. സോ ഒരു ന്യൂ കമ്മറിന് അതുമാതിരി ഒരു ഡയറക്ടർ കിട്ടുന്നത് തന്നെ വളരെ ഭാഗ്യമാണ്. അന്ന് എങ്ങനെയായിരുന്നു സിനിമയിലോട്ട് എത്തിയത്? പത്മരാജനെ എങ്ങനെ ഓർക്കുന്നു ഇപ്പോ? അത് വി ഓൾ മിസ് ഹിം, നോട്ട് ഓൺലി മീ, പിന്നെ എല്ലാം മലയാളം ഇൻഡസ്ട്രി തന്നെ എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. സോ എല്ലാം മലയാളം ഇൻഡസ്ട്രി മുഴുവൻ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ അത് ഒരു ഗോഡ് ഫാദർ ആയിട്ട് ഒരു ഗുരുവിന്റെ സ്ഥാനമാണ്. ഐ റിയലി മിസ് ഹിം എ ലോട്ട്. അവരുണ്ടായിരുന്നെങ്കിൽ ഇനിയും ഒരു നാലഞ്ച് പടം ചെയ്തേനെ. കുറച്ച് ലാലറ്റിന്റെ കൂടെ ചെയ്തു, പിന്നെ കുറെ പടങ്ങൾ ചെയ്തു. പപ്പേട്ടന്റെ പടം നവരത്തി പൂവുണ്ടായിരുന്നു. പിന്നെ നല്ല ഒരു ഡിഫറെന്റ് ഷേഡ്സ് ഉള്ള കഥാപാത്രങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഇറ്റ് വാസ് റിയലി നൈസ്. ശരി, ഏറെ കാലത്തിന് ശേഷമാണല്ലോ ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ്, പൊതുവെ ശരിക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, അതുപോലെ തന്നെ സിനിമയ്ക്കും സിനിമ ഇൻഡസ്ട്രിയിലും എന്തൊക്കെ മാറ്റങ്ങൾ തോന്നുന്നുണ്ട്? ആ മാറ്റങ്ങൾ ട്രെൻഡ് അപ്പോഴത്തെ ട്രെൻഡ് അതുമാതിരി ഒരു പടങ്ങളാണ്. ഇപ്പോൾ കുറച്ചു കൂടെ എല്ലാം ഈ യങ്ങർ ജനറേഷൻ്റെ പടങ്ങളാണ്. ആൻഡ് ദേ ഹാവ് ഓൾ ന്യൂ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി അതുമാതിരി, പിന്നെ ടെക്നിക്കലി അപ്ഗ്രേഡഡ് ആണ്. സോ അതൊക്കെ നല്ലതാണ്, നല്ല നല്ല പടങ്ങളും ഇപ്പോഴും വരുന്നുണ്ട്. സോ ഇവർ ഈ യങ്സ്റ്റേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ലൈക്ക് ഈ പല ആൾക്കും ഇപ്പോൾ വന്നിട്ട് ഒരു ഫീൽഡിൽ തന്നെ അല്ല. സീ ദേ ക്യാൻ
ബി ഡയറക്ടറും ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുണ്ട്, പ്രൊഡക്ഷനിലുണ്ട്, ലൈക്ക് പൃഥ്വിരാജ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സീ ഹീസ് ഓൾ ഓൾറൗണ്ടർ ആണ്. അങ്ങനെ എല്ലാം പിന്നെ പിന്നെ പാട്ടും പഠിക്കുന്നുണ്ട്, പിന്നെ ദേ ക്യാൻ ഡു എഡിറ്റിംഗും പിന്നെ ഡബ്ബിംഗ് പിന്നെ ആക്ടിംഗ്. സോ ദേ ആർ ഇൻ ടു സോ മെനി ഫീൽഡ്സ്, ഒരുപാട് മൾട്ടി ടാസ്കേഴ്സ് ആണ് ഇപ്പോൾ എല്ലാം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഐ ഫീൽ റിയലി അമേസ്ഡ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ അത് മാത്രമാണ്, വേറെ ഒന്നും അറിയില്ല. അത് അങ്ങനെയാണ് ഞാൻ. സോ ഇതൊക്കെ കാണുമ്പോൾ ഐ ഫീൽ റിയലി വെരി ഹാപ്പി. ഇത് എങ്കർ ജനറേഷനോട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ആ പിന്നെ അപ്ഗ്രേഡ്സും അതൊക്കെ ഞാനും പഠിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലുണ്ട്. ഇപ്പൊ ദ വേ ഇവര് ഡിജോ എന്നോട് നറേറ്റ് ചെയ്ത് അത് കേട്ടപ്പോഴേ എനിക്ക് ഈ കഥാപാത്രം ചെയ്യണം എന്ന് ആ ഒരു എക്സൈറ്റ്മെന്റ് വന്നു. ഈ കഥാപാത്രത്തിനായിട്ട് എന്താണ് ശാരി ചെയ്തത്? ഒരു അമ്മയാണെന്നുള്ളതിലുപരി ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തേണ്ടി വന്നു? അല്ല അത് ഐ ആം ഓൾറെഡി എ മദർ. അതിന് തയ്യാറെടുപ്പ് വേണ്ടി വരില്ലല്ലോ. എൻ്റെ ഇപ്പോൾ മദറിനുള്ള ഒരു ചില ക്വാളിറ്റീസ് എല്ലാം ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ടാവും. ബിക്കോസ് ഐ ഹാവ് ഗോട്ട് ഡോട്ടർ, ഷീ ഈസ് 24 years old. സോ ഇവരെല്ലാം പിന്നെ അത് ആ ഏജ് ഗ്രൂപ്പാണല്ലോ. സോ അതൊരു തയ്യാറെടുപ്പ് വേണ്ടി വരില്ല. അവിടെ വന്നിട്ട് പിന്നെ ആ സീനിൻ്റെ ഇമ്പ്രൂവൈസ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നോക്കിയാൽ അത് മതി. മോൾക്ക് 24 വയസ്സായി. അമ്മ കണ്ടാ പറയില്ല എങ്ങനെയാണ് ഈ സൗന്ദര്യം ഇതുപോലെ അന്നത്തെക്കാട്ടിൽ ചെറുപ്പമായിട്ട് തോന്നി ഇപ്പം. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോംപ്ലിമെന്റ്. കുറച്ചുകൂടെ നമ്മൾ പിന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. കുറച്ച് നല്ല ഫുഡും ഹെൽത്തി ഫുഡും കുറച്ച് പിന്നെ എക്സസൈസും അതൊക്കെ ചെയ്യണം. അതിന് ഒത്തിരി എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്നത് എൻ്റെ മോളാണ്. ഷീസ് വൺ ഫിറ്റ്നസ് ഫ്രീക്കാണ്. സോ അവൾ ഒത്തിരി എനിക്ക് മോട്ടിവേറ്റ് ചെയ്യും. അമ്മ ഇത് ചെയ്യണം, അത് ചെയ്യണം, അത് കഴിക്കാൻ പാടില്ല, നമ്മൾ വാക്കിങ് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി എനിക്ക് ഒരു പ്രോത്സാഹം കൊടുത്തോണ്ടിരിക്കും. തിരിച്ചൊരു സ്ട്രിക്റ്റ് മദർ ആണോ? ശരി, സ്ട്രിക്റ്റ് അല്ല. ബിക്കോസ് എന്റെ വീക്ക്നെസ് എന്റെ മോളാണ്. എന്നെ മാതിരി അവളും ഒറ്റ മോളാണ്. സോ അതുകൊണ്ട് വി പാമ്പർ ഹർ എ ലോട്ട്. ബട്ട് അവള് ഭയങ്കര, അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ജനറേഷൻ ദേ നോ വാട്ട് ദേ ആർ, ദേ ആർ വെരി വിഷൻ ഉണ്ട്, വിഷൻ ഉണ്ട് അവർക്ക്. സോ ദാറ്റ് ഇസ് വൈ ഇപ്പോഴത്തെ ജനറേഷന്റെ അവരോടൊക്കെ മിംഗിൾ ചെയ്യുമ്പോ യു ഫീൽ ഓൾ ന്യൂ ആയിട്ട് നമുക്ക് എല്ലാവരൊന്നും പഠിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അത് നല്ലതാണ്. മകള് സിനിമയായിട്ട് താല്പര്യമുള്ള ആളല്ല, അവൾക്ക് ഇൻട്രസ്റ്റഡ് അല്ല. അതുകൊണ്ടാണ് എനിക്ക് ഒരു ഇതുമില്ല. ഐ ഹാവ് ഫുൾ, എനിക്ക് വന്നിട്ട് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ഹാവ് സോ മച്ച് ഓഫ് റെസ്പെക്ട്. ബിക്കോസ് ഇവിടെയാണ് നമുക്ക് എല്ലാം നെയിം പേരും പിന്നെ ഫെയിമും കിട്ടുന്നുണ്ട്, പിന്നെ നല്ല പണവും കിട്ടും, നല്ല മര്യാദയും കിട്ടും, നല്ല ക്യാരക്ടേഴ്സ് കിട്ടും, അപ്രിസിയേഷൻ കിട്ടും, നല്ല പണം ആയാലും നമുക്ക് അവാർഡും കിട്ടും. സോ ഇതൊക്കെയുള്ള ഒരു ഫീൽഡാണ്. നമ്മളിങ്ങനെ പിന്നെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്ന എല്ലാവരും ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സോ മച്ച് ഓഫ് സ്നേഹം സപ്പോർട്ട് എല്ലാം ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർക്ക് എന്താണ് ചെയ്യേണ്ടത് ദേ ആർ വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ശരിക്ക് കുറെ അങ്ങനെയും ഭാഗ്യം കിട്ടി, കുറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ആ സമയത്ത്. എന്റെ ഇതല്ല, കഴിവല്ല, ഇറ്റ് ഇസ് ഓൾ All credit goes to my director. സിനിമയിൽ ഇല്ലാതിരുന്ന സമയത്ത് എന്താ ചെയ്തിരുന്നേ? ഞാനൊരു ഹോം മേക്കർ ആണ്. നല്ലോണം കുക്ക് ചെയ്യും. ആൻഡ് അച്ഛനമ്മ എൻ്റെ കൂടെ ആയിരുന്നു. സോ അവരും എല്ലാം നോക്കിയിട്ട് പിന്നെ അവരുടെ പഠിത്തം എല്ലാമായിരുന്നു. സോ അത് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയായാലും അതിന്റെ ഒരു പിന്നെ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടല്ലോ. സോ ഐ ഹാവ് ടു. പഴയ സിനിമകളൊക്കെ ഇരുന്ന് കാണാറുണ്ടോ? മോള് കാണാറുണ്ടോ? മോള് പിന്നെ കണ്ടത് ചോക്ലേറ്റ് പടം കണ്ടു. ഇപ്പൊ നൗ ഷീസ് വെരി എക്സൈറ്റഡ് ടു വാച്ച് ദിസ് ഫിലിം ജനഗണമന. ഇത് എന്റെ ആദ്യത്തെ, ഞാൻ അഭിനയിച്ച ആദ്യ പടമാണ് വേൾഡ് വൈഡ് റിലീസ് ആവാൻ പോകുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് ഒത്തിരി ഉണ്ട്. എന്നെ കാട്ടിലും
പിന്നെ എൻ്റെ മോൾക്കും എൻ്റെ ഫാമിലിക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനുമാണ്. ദേ ആർ വെരി എക്സൈറ്റഡ്. ശാരിക്ക് ആദ്യകാലത്ത് മലയാളം ഒന്നും അത്ര നന്നായിട്ട് അറിയില്ലായിരുന്നു, ഒരു വാക്ക് പോലും അറിയില്ല. അപ്പോഴാണ് അത്രക്ക് ഒരു സ്ട്രോങ് ആയ ക്യാരക്ടർ എനിക്ക് കിട്ടിയത്. സാലി ജോസഫ് ആണ് ആ പടത്തിന്റെ ദേശാടനക്കിളി. അതിൽ ഒത്തിരി ബോൾഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഗേൾ, അത് ഒരു അഡ്വാൻസ്ഡ് പടമായിരുന്നു ആ കാലത്ത്. അതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല, അറിയാതെ ഉള്ള സമയത്ത് ഇപ്പോഴും ആ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയൊരു ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഫീമെയിൽ കഥ പറയുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ പത്മരാജന്റെ ദേശാടനക്കിളി കരയാറില്ല. അത് രണ്ട് പെൺകുട്ടികളെ വെച്ചിട്ടാണ് അതിന്റെ ഇത്. നല്ല 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 സീൻസ് ഒക്കെ ഉണ്ട് അതില്. പിന്നെ ലാലേട്ടനോടും കോമ്പിനേഷൻ ആണ് എല്ലാം. ഈ ക്യാരക്ടർ എല്ലാരോടും പോയി ഉടക്കുണ്ടാക്കും. അത്രയ്ക്ക് ബോൾഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു ഒരു ആൺകുട്ടിയെ പോലെ ടോംബോയിഷ് ക്യാരക്ടറാണ്. ആദ്യം ഈ ക്യാരക്ടർ പറഞ്ഞപ്പോഴേ ഞാൻ പിന്നെ പപ്പേട്ടനോട് പറഞ്ഞു, അത്രയ്ക്ക് പിന്നെ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാണല്ലോ, എനിക്ക് എങ്കിലും മലയാളം സംസാരിക്കാൻ അറിയില്ല, അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും, എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവുമല്ലോ. അതിനെ ഒരു നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. വെൻ യു ആർ നോട്ട് പിന്നെ ലാംഗ്വേജ് ഫ്ലുവൻസി ഇല്ലെങ്കിൽ അതൊരു ഒത്തിരി ഹാർഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ പപ്പേട്ടൻ പറഞ്ഞത് ഐ വിൽ ടേക്ക് കെയർ, യു ഡോണ്ട് വെരി, ഇതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വിപ്ലവം സൃഷ്ടിച്ച ഒരു സിനിമയായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. അതിലെ ഒരു പ്രണയം ഒരുപാട് കുട്ടി ആഘോഷിക്കപ്പെട്ട ഒരു ഒരു സംഭവമാണ്. അത്തരത്തിലൊരു സിനിമ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല അത്ര ധീരമായിട്ട് പറയുന്നത്. അതിലും ശരി ഉണ്ടായിരുന്നു. ഇത് ഒരു നല്ല ഒരു റൊമാൻറ്റിക്, ഒരു ക്ലാസിക് റൊമാൻസ് ആണ്. ഇത് ഒരു നല്ല ഒരു ഒരു ബ്രീസി ആയിട്ടുള്ള ഒരു പടമാണ് അത്. എനിക്ക് അത് എടുക്കുമ്പോൾ ആ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഐ വാസ് നോട്ട് ഓക്കെ, നല്ല പടമാണെന്നൊക്കെ. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റെ റിയൽ കളർ, റിയൽ ലുക്ക്, അത് റിയൽ ഫീലൊക്കെ, ആ റീ റെക്കോർഡിങ്ങും ആ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നതൊക്കെ വേണുടെ ഫോട്ടോഗ്രാഫിയൊക്കെ ആ മൈസൂർ ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ. ആ വെതറും ആ പിന്നെ ആ ലൊക്കേഷന് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി നൈസ്. എനിക്ക് തോന്നുന്നത് ശാരി കരുതുന്നതിനേക്കാൾ അപ്പുറം മലയാളികൾ ശാരിയെ കരുതുന്നുണ്ട്. കാരണം കുറേ നല്ല സിനിമകൾ, നീ എത്ര ധന്യ എന്ന് പറഞ്ഞ സിനിമകൾ, അങ്ങനെ പിന്നെ ഈ ശ്രീനിവാസന്റെ ഒപ്പം ഒരു അങ്ങനെ നല്ല പടമാണ്. ഒരു പാവം ഒരു ഡാൻസ് ടീച്ചറാണ് നല്ല. എനിക്ക് അതാണ് പറഞ്ഞത്, എനിക്ക് മലയാള സിനിമ എനിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സും നല്ല ക്യാരക്ടേഴ്സും നല്ല പിന്നെ സിനിമ എല്ലാം കൊടുത്തിട്ടുണ്ട്. മറ്റു ഭാഷകളിലൊക്കെ ധാരാളം അഭിനയിച്ചോ? എല്ലാം എല്ലാ ലാംഗ്വേജിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളം ഫിലിം ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇവിടെ എല്ലാ നല്ല ക്യാരക്ടേഴ്സ് എല്ലാം ഇവിടെ എനിക്ക് കിട്ടി. ടെലിവിഷനിലൊക്കെ ഇടയ്ക്ക് നോക്കി കുറച്ചൊക്കെ വന്നു ഇടയ്ക്ക്. ഇപ്പൊ ഈ പടം ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഒരു പടം OTT പ്ലാറ്റ്ഫോം വേണ്ടി, ഒരു ചെറിയ പടം. ശരിയൊക്കെ അഭിനയിച്ചിരുന്ന ആ കാലത്തെക്കാട്ടിൽ ഉപരി ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ സിനിമയിലോട്ട് വരുന്നുണ്ട്. അവരൊക്കെ അതൊരു വലിയ പ്രൊഫഷൻ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു കഥാപാത്രം അതിനെ ആ സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോൾ അത് തീർന്നു. നിങ്ങളുടെയൊക്കെ അങ്ങനെ ആയിരുന്നു ആ കഥാപാത്രം? കുറച്ച് നാൾ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആ വയസ്സിൽ അതൊന്നും അറിയില്ലല്ലോ. സി, വെൻ യു ആർ ബാക്ക് ടു ഹോം, അമ്മയെ കാണണം, പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ആ ഭക്ഷണം കഴിക്കണം, പിന്നെ ഫ്രണ്ട്സിനോട് ഇത് പിന്നെ ചാറ്റ് ചെയ്യണം, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയാതെയാണ് ഞാൻ കുറേ പടങ്ങൾ ചെയ്തത്. ഇപ്പൊ ജനഗണമനയിൽ അഭിനയിക്കുന്നു, കുറെ കാലത്തിന് ശേഷം വന്നതാണ്. അപ്പൊ എന്താണ് പെട്ടെന്നൊരു ശാരിക്ക് എന്താണ് ഒരു വളരെ ഒന്നുകിൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ രസകരമായിട്ട് തോന്നിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്റെ ക്യാരക്ടറാണ് ഇതില്. ആൻഡ് രസകരമായ പറഞ്ഞാലും രസകരമല്ല, ലൈക്ക് ഓക്കെ. പിന്നെ ഇവരുടെ കൂടെ എല്ലാം അഭിനയിച്ചത് രസകരമാണ്. പൃഥ്വിരാജിനോടും പിന്നെ ഈ ക്യാരക്ടർ എല്ലാരോടും കോമ്പിനേഷൻ ഉണ്ട്. ഈ സബാന എന്ന ക്യാരക്ടർ പൃഥ്വിരാജിയുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്.
സുരാജിനോടും ഉണ്ട്, മമതയോടും ഉണ്ട്. നല്ല നല്ല സീൻസ്, അതൊരു നല്ല രസകരമാണ്. ഇതുമാതിരി ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല. അതിൻ്റെ ഒരു ത്രില്ലിംഗ് ഉണ്ട്. അത് പിന്നെ സ്ക്രീനിൽ കാണാനുള്ള ഒരു ഐ എം വെയിറ്റിംഗ് ടു വാച്ച്. ഇനി ഉണ്ടാവുമോ സിനിമയിൽ തന്നെ ഉണ്ടാവുമോ? ആ നല്ല പടങ്ങളിൽ ചെയ്യും. ചെന്നൈയാണ്, ചെന്നൈയാണ്. ഇല്ല, എപ്പോഴും ചെന്നൈയിലാണ്. ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ ചെന്നൈയിലാണ്. ഇവിടെ വർക്കുള്ള സമയത്ത് വന്നിട്ട് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ പോകും. ഇപ്പൊ മലയാള സിനിമ ഒരുപാട് മാറി, ഒരുപാട് മാറി ഇൻ ദ സെൻസ് വാർത്തകൾ തന്നെ ഒരുപാട് പഴയ കാലത്തെ പോലല്ല. പണ്ട് സിനിമയിൽ നിന്ന് ഇത്രയധികം വാർത്തകളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി അവർ തന്നെ സംസാരിക്കേണ്ട ഒരവസ്ഥ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അവസാനം ICC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന ആവശ്യം വരെ, ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന ആവശ്യം വരെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതോ ഇപ്പോഴാണോ ഇങ്ങനെ? അത് വന്ന് വാർത്തകളൊന്നും പുറത്തു വരാത്തത് കൊണ്ടാണോ, അതോ എന്താണ് അന്നത്തെ ഇന്നത്തെ അവസ്ഥ? അപ്പോഴും ഉണ്ടായി കാണും, പക്ഷേ എനിക്ക് അതെല്ലാം ഐ ഡോണ്ട് ചേസ് ഓൾ ദാറ്റ്. പണ്ട് മുതലേ കുറച്ചൊക്കെ ഉണ്ടായി കാണും, ബട്ട് വി ആർ ബോൺ സ്ട്രോങ് ടു ഫേസ് ഓൾ ദ ചാലഞ്ചസ്. സി, എല്ലാ ഫീൽഡിലും എല്ലാ തരത്തിലും ആൾക്കാരുണ്ടാവും. സോ വി ഹാവ് ടു ഫൈറ്റ് ബാക്ക്. ഇത് ചാലഞ്ചിങ് ആയിട്ട് എടുത്ത് അതിന് മറുപടി തരേണ്ടത് നമ്മുടെ ഒരു ഇതാണ്. കേരളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താ? കേരളത്തിൽ വന്ന് താമസിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് കടല ഇഷ്ടമാണ്, പിന്നെ കഞ്ഞി, പയർ, പപ്പടം, ചമ്മന്തി ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നോൺ വെജില് ഫിഷ് മോളി ഇഷ്ടമാണ്. സോ ഇതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അമ്പലം എല്ലാം സമയമുള്ള ടൈമുള്ള സമയത്ത് അമ്പലം തൊഴാൻ പോവും. ചില ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, വിളിക്കും. പഴയ കാലത്തെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ഉണ്ടോ? പഴയ കാലം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശാരി അഭിനയിച്ചിരുന്ന സമയത്തേന്നാ, ഒത്തിരി പഴയതല്ല. അതെ, ഇപ്പോ കാർത്തികനോട് സംസാരിക്കും, പിന്നെ വനിത ഉണ്ട്, വനിതനോട് സംസാരിക്കും. ഇങ്ങനെ ചില പേരുണ്ട്. പുതിയ പ്രോജക്ട്സ് ഒക്കെ സംസാരിക്കുന്നുണ്ടോ ഇപ്പൊ? ആ, ഒന്ന് രണ്ടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇനി ഫൈനൽ ആയിട്ടില്ല. കൂടുതലും ഇനി മലയാള സിനിമയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതോ മറ്റു ഭാഷകളിൽ? ഇഷ്ടമാണ്, ഇവിടെയാണ് എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. സോ ഐ ഡെഫിനറ്റ്ലി കോൺസെൻട്രേറ്റ് മലയാളം. ഇപ്പൊ ഒരു ഈ കംബാക്കിൽ തന്നെ പൃഥ്വിരാജിനെ പോലുള്ള ഒരാളുടെ മമത മോഹൻദാസ് ഇവരുടെ ഒക്കെ അഭിനയിക്കുന്നത് അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നില്ലേ? വെരി ടാലന്റഡ്, മൾട്ടി ടാലന്റഡ്. പൃഥ്വിരാജിനെല്ലാം ഞാൻ ചോക്ലേറ്റ് ഓൾസോ, ആ പടത്തിലും ഈ പടത്തില് ഇപ്പൊ അഭിനയിക്കുന്ന അത് ആ ഗ്രോത്ത് ഉണ്ടല്ലോ, അതെല്ലാം ഇറ്റ് ഈസ് അമേസിങ്. പിന്നെ ഡയറക്ടറുമാണ്, പ്രൊഡ്യൂസറും ആണ്. പക്ഷെ എന്നാലും ഈ സെറ്റിൽ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു ഇത് വന്നിട്ട്, ആ സെറ്റ് വന്നിട്ട് സ്പോട്ടിൽ വന്നിട്ട് ഡിജോ എന്ത് പറയുന്നു അത് മാത്രം കേട്ടിട്ട് ചെയ്തിട്ട് പോകുന്ന പുള്ളിയാണ്. ഒരു പിന്നെ ഇത് അങ്ങനെയാണോ, ഇത് ഓരോ ഇതും ഒരു എന്താ പറയണോ, ഒരു ഡിസ്കഷനോ അതിൻ്റെ ഇതിലെ ഒന്നുമില്ല. ലൈക്ക് ഹി, ബിക്കോസ് ഹി ഈസ് സോ കോൺഫിഡൻറ്റ് അബൌട്ട് ഡിജു. ഇപ്പൊ OTT പ്ലാറ്റ്ഫോം ഒക്കെ വന്നല്ലോ, അതൊക്കെ ഒരുപാട് അവസരങ്ങൾ തരികയല്ലേ ചെയ്യുന്നത്? ഇപ്പൊ ശാരി തന്നെ അഭിനയിക്കുന്നു ബോളിവുഡിലൊക്കെ ഒരുപാട്. എല്ലാവർക്കും അവരവരുടെ അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, വെബ് സീരീസിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, OTTക്ക് ഉണ്ട്, സീരിയലിനുണ്ട്. സോ എല്ലാവർക്കും കുറെ ആൾക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റീസും കിട്ടും, നല്ല പടങ്ങളും വരുന്നുണ്ട് അതില്. സോ എല്ലാം നല്ലതല്ലേ, ഇറ്റ്സ് ഗുഡ്. എന്തെങ്കിലും സോഷ്യൽ വർക്കിലൊക്കെ ആക്റ്റീവ് ആകാറുണ്ടോ? എന്റെ വീട്ടിൽ വർക്ക് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും പിന്നെ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തോ പിന്നെ പിന്നെ ബർത്ത്ഡേനോ പിന്നെ ഒരു നല്ല ആ ദിവസത്തിന് എന്തെങ്കിലും നല്ല ഒരു ഓഫനേജ് പോയിട്ട് അവർക്കെല്ലാം ഭക്ഷണമൊക്കെ കൊടുത്ത് അന്ന് ഫുൾ ഡേ വിൽ സ്പെൻഡ് ദേർ. സോ ചെറുതായിട്ട്. അപ്പൊ ഇത്രയും നാള് വീട്ടിലിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും സിനിമ മിസ് ചെയ്തായിരുന്നു? യാ, നല്ല പടങ്ങള് ചെയ്യണോന്നുണ്ടായിരുന്നു. യാ, മിസ് ചെയ്തു. നല്ല അവകാശം വരുമ്പോ ചെയ്യാം എന്ന് ഞാൻ വെയിറ്റ് ചെയ്തു. ഈ ഡബ്ബിങ് തന്നെയാണോ ചെയ്യുന്നത്? അല്ല അല്ല, വേറെ വോയിസ് ആണ് എന്ന്. പക്ഷെ ഈ പടത്തില് വോയിസ് കൊടുക്കാൻ പറഞ്ഞു. ഞാനാണ്, ഇല്ല ഒരു പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഡിജോ വാസ് വെരി കോൺഫിഡൻറ്റ്, ഇല്ല ചേച്ചി നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷേ
ഇപ്പൊ കൊറേ നാളുകൾക്ക് ശേഷമാണോ മലയാളം സംസാരിക്കുന്നത്? അതോ വീട്ടില് സംസാരിക്കാറുണ്ടോ? അയ്യോ, വീട്ടില് ആരും സംസാരിക്കാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരുമ്പോഴാണ് സംസാരിക്കുന്നത്. വീട്ടിലെ ആരോട്? എന്താണ് ഈ യങ്സ്റ്റേഴ്സിൽ ഇപ്പൊ പുതിയതായി ഇപ്പൊ യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുന്നത്? നേരത്തെ പറഞ്ഞു അവരെല്ലാ ഇതും പഠിച്ചിട്ടൊക്കെയാണ് വരുന്നത്, അല്ലാതെ എന്ത് ക്വാളിറ്റിയാണ് അവരിൽ കാണുന്നത്? വെരി ഫ്രണ്ട്ലി, എന്താ പറയണ, വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ട് അവര് പിന്നെ എല്ലാം തിങ്ക് ചെയ്യും. വെരി ക്ലിയർ ടു റീച്ച് ദെയർ ഗോൾ. അതെല്ലാം നല്ല ഒരു ഇതാണ്, അതൊക്കെ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തിയേറ്ററിൽ ഇങ്ങനെ ഒരു സിനിമകളെല്ലാം തിയേറ്ററുകളിൽ വന്നു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ വരുന്ന സിനിമകളെല്ലാം ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള, കാരണം ഈ ഒരു ഫേസാണ് സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കുറേ കാലം ഇല്ലാതിരുന്നിട്ട്. അപ്പോൾ എന്തായിരിക്കും പ്രേക്ഷകരോട് പറയാനുണ്ടാവുക? ഇതൊരു നല്ല സിനിമയാണ്, മിസ്സാകാതെ കാണണം. ഇത് ഇതൊരു പവർ പാക്ക്ഡ് സിനിമയാണ്. ഇത് എല്ലാം എമോഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ അത് ഞാൻ പറഞ്ഞ മാതിരി എല്ലാം ഒരു മിക്സ്ഡ് ആയിട്ട് ഒരു ഉള്ള ഒരു ഇതാണ്. ഞാനും ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. ഈവൻ ഐ തിങ്ക് പൃഥ്വിരാജും ഇതുമാതിരി ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല രാജുവും ചെയ്തിട്ട്. സോ ഇതെല്ലാം പിന്നെ സുരാജിന്റെ ക്യാരക്ടറും ഒത്തിരി ചാലഞ്ചിങ് ആയിട്ടുണ്ടാവും. മമതയുടേത് ഇത് എല്ലാം യു വിൽ ഹാവ് എ കോമ്പിനേഷൻ, എല്ലാവരുടെ കോമ്പിനേഷനും വേറെ ഒരു തരത്തിലായിട്ട് ഉണ്ടാവും. ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവില്ല നിങ്ങൾക്ക്. വളരെ സന്തോഷമായിട്ട് നിങ്ങള് ഇത് പൈസ വസൂൽ സിനിമയാണ്. ശരി, ഇപ്പം മറ്റു ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, ആ ഭാഷയും മലയാള ഭാഷ മലയാള സിനിമയും തമ്മിൽ എന്താ വ്യത്യാസം തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ കുറച്ചുകൂടെ ഒക്കെ ഒരു എന്താ പറയുന്നത് കളർഫുള്ളാണ് മലയാളം, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ച് റിയലിസ്റ്റിക് ആണ്. എനിക്ക് ഇവിടെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടി, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ പടങ്ങൾ ചെയ്യണമെന്ന് താല്പര്യം കൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ചുകൂടെ നിങ്ങൾ പറഞ്ഞ മാതിരി കളർഫുള്ളാണ്, കുറച്ച് ഗ്ലാമറും വേണം. അപ്പോൾ അത് എന്നെ കൊണ്ടായില്ല. മലയാളം അതിനുള്ള അവസരം തരികയും ചെയ്തു. നല്ല നല്ല ക്യാരക്ടർ. സോ ഇതിവിടെ കിട്ടിയപ്പോ എനിക്ക് ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. പാട്ട് പാടുമോ? ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. ഡാൻസ്? ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ പഠിച്ചു, പിന്നെ കുച്ചിപ്പുടിയും പഠിച്ചു, ആവശ്യത്തിന് പഠിച്ചിട്ടുണ്ട്. വിഷു ആണല്ലോ ഇന്ന്, അപ്പൊ എങ്ങനെയൊക്കെയാണ് ആഘോഷം തമിഴ്നാട്ടിലെ? തമിഴ്നാട്ടിലെ അത്രയ്ക്ക് വിഷു ആഘോഷം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ ആഘോഷമൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ എല്ലാവരും പോയി, അവിടെ ഒരു മലയാള റെസ്റ്റോറൻ്റ് ഉണ്ട് എൻ്റെ കേരളം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ഫുൾ സദ്യ കഴിക്കും. അത് എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ഫുഡെല്ലാം. എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് വളരെ നന്ദി. ഈ വർഷം കൂടുതൽ കൂടുതൽ സിനിമകളിൽ ശാരിയെ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആശംസകൾ. താങ്ക് യു സോ മച്ച്.